tic-tac. That's how you punish. Wakanda forever! You wouldn't have heard of me. Let me put your hand. Dance off, bro. He's a friend from work. I can do this all day. Yeah, I know. I'll show you for us. Higher, further, faster, baby. We have a hot record. We're going to jump on that spaceship and get out of here. ഇഷ്യൂ സീറോ ഇഷ്യൂ ത്രീ വരെയും കണ്ടുകഴിഞ്ഞു. സാം വീഡിയോ കാണുന്നത് മറക്കാൻ ചെക്ക് ചെയ്തതിനു ശേഷം ഇഷ്യൂ ഫോർ കാണുക. സോ ഈ ഇഷ്യൂവിൽ വന്നിട്ട് ടീം വന്നിട്ട് സെറ്റ് ആകാൻ പോവുകയാണ്. അത് ക്യാപ്റ്റൻ മാർവൽ വേഴ്സസ് അയൺ മാൻ. ആ ടീം വന്നിട്ട് സെറ്റ് ആകാൻ പോവുകയാണ്. സോ നിങ്ങൾ ആരുടെ സൈലാണ് നിൽക്കുന്നത്, നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, അയൺമാന്റെ സൈലാണോ ക്യാപ്റ്റൻ മാർവൽ സൈലോ, സോ അത് മറക്കാൻ താരം കമന്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്, ലൈക്ക് നൽകുന്നതിന് എൻകറേജ് ചെയ്യുക. അന്നേരം മാത്രമേ എനിക്ക് തുടച്ചായിട്ടുള്ള കോമിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുള്ളൂ. സോ വരും നമുക്ക് ഇന്നത്തെ ഇഷ്യൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്രൈസ്കില്ലെ ക്യാപ്റ്റൻ മാർവലിന് ഷീഹൾക്കിനെ കാണാനായിട്ട് ഇങ്ങനെ നടന്നു വന്നിരിക്കുകയാണ്. യെസ് ഫ്രണ്ട്സ്, ഷീഹൾക്കിനെ ഒന്ന് ക്യൂർ ആൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഷീഹൾക്കിന്റെ ഹാർട്ട് ഒന്ന് സ്റ്റോപ്പ് ആയതാണ്, ഗാമ ബ്ലഡ് സെൽസിന് എണ്ണം കുറവായതുകൊണ്ടായിരുന്നു. സോ ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ ഗാമ ബ്ലഡ് സെല്ലൊക്കെ ഒന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് ഷീഹൾക്കിന്റെ ഹാർട്ട് വീണ്ടും പമ്പ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഷീഹൾക്കിന് ഇപ്പോൾ പതുക്കെ പതുക്കെ ക്യൂർ ആവാനും തുടങ്ങിയിട്ടുണ്ട്. സോ ഷീഹൾക്കിനെ കാണാനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ വന്ന് നിൽക്കുന്നു. ഹേ ജെനിഫർ, അറിയോ ഓക്കെ? ജെനിഫർ പറയുന്നു, കമൺ കാരോൾ, എന്ത് പറ്റി? നീ മാത്രമാണ് എന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്, ബാക്കിയാരും വന്നിട്ട് പോലും ഇല്ല എന്നെ കാണാൻ പോലും. എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരോൾ പറഞ്ഞു, പ്രശ്നമൊക്കെ നീ ഒന്ന് മാറ്റി വയ്ക്കുക, ഞാൻ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. അതെന്താണ്? ഇറ്റ്സ് ബ്രൂസ് ബാനർ. ബ്രൂസ് ബാനറോ? അവനെന്ത് സംഭവിച്ചു? ബ്രൂസ് ബാനർ പോയി ജെനിഫർ. എവിടെ പോയി? സക്കാറിലേക്ക് പോയോ? അവന് എപ്പോഴെങ്കിലും ഇങ്ങനെ സ്പേസിൽ പോകുന്നതന്നെ ജോലിയായി പോയല്ലോ. അവൻ എന്തിനാ ഇപ്പൊ സക്കാറിലേക്ക് പോയത്? ഇല്ല ജെനിഫർ, ബ്രൂസ് ബാനർ മരിച്ചുപോയി. കമോൺ കാരോൾ, കമോൺ, ഹീസ് എ ഹൾക്ക്. അവൻ ഹൾക്കാണ്, അവൻ അത്ര എളുപ്പത്തിലൊന്നും കൊല്ലാനായിട്ട് ആർക്കും തന്നെ സാധിക്കത്തില്ല. അവൻ മരിച്ചു. ഹോക്കിയാണ് കൊന്നത് ബ്രൂസ് ബാനറിന്. ആ ഇപ്പൊ ഇനി കള്ളത്തരമാണ് പറയുന്നത് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ഹോക്കി ഒരിക്കലും ബ്രൂസ് ബാനറിനെ കൊല്ലാൻ പോകുന്നില്ല. ഹോക്കിയും ബ്രൂസ് ബാനറും രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഹോക്കി എങ്ങനെ ബ്രൂസ് ബാനറിനെ കൊല്ലും? ഇല്ല, ഞാൻ സംഭവത്തിന് വിറ്റ്നസ് ആയിരുന്നു. സോ ഞാൻ കേസ് ഇപ്പൊ നടത്തിയിട്ടാണ് വരുന്നത്. ഇപ്പൊ ആ കേസിലൊരു വിറ്റ്നസ് ആയിരുന്നു ഞാൻ. ആ കേസിന്റെ ജഡ്ജ്മെന്റ് വായിക്കുന്ന സമയത്താണ് നീ കണ്ണു തുറന്നത്. അപ്പൊ ശീകൾക്ക് ചോദിക്കുന്നു, എന്താണ് ജഡ്ജ്മെന്റ്? പറ കാരോൾ, എന്താണ് ജഡ്ജ്മെന്റ്? കാരോൾ പറ, ഞാൻ ചോദിച്ചിട്ടുണ്ടിരിക്കില്ല കാരോൾ. കാരോൾ ജഡ്ജ്മെന്റ് പറ, എന്താണ് ജഡ്ജ്മെന്റ്? കാരോൾ പതുക്കെ തല കുനിക്കുന്നു. ആ സീന് കട്ട് ചെയ്തിട്ട് നേരെ പബ്ലിക് ബിഗ് സ്ക്രീൻ കാണിക്കുന്നു. സോ അവിടെ വന്നിട്ട് ഹോക്കി വെളിയിലേക്ക് വിട്ടു അയച്ചു എന്നുള്ളത് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ മൈൽസ് സ്പൈഡർമാന് വലുതായിട്ട് ഷോക്കായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്ന ഇതാണ്. ഹോക്കി ഹൾക്കിനെ കൊന്നത് ഒരുപാട് സൂപ്പർ ഹീറോസ് വിറ്റ്നസ് ആയി കഴിഞ്ഞു. എന്നിട്ടും ജനങ്ങളെല്ലാവരും ഹോക്കിക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും ഹോക്കിക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 84% വോട്ട് ചെയ്തതിൽ ഹോക്കിക്കാണ് ജനങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. ഹൾക്ക് മരിച്ചതിന് എല്ലാ ജനങ്ങളും ഇപ്പൊ ചിയേഴ്സ് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഫ്യൂച്ചറിൽ നടക്കുന്ന ആപത്ത് അത് ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഹോക്കി ഹൾക്കിനെ കൊന്നത്. പക്ഷെ എന്തായാലും അത് കൊന്നത് കൊന്നത് തന്നെ അല്ലേ? പിന്നെ അത് എന്തിനാണ് ഇങ്ങനെ ഒരാളെ കൊല്ലുന്നത്? അത്രയും വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണോ? ഇവിടെ എല്ലാവരും ചിയേഴ്സ് ആണ്, എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൾക്ക് ഒരുപാട് പേര് സൂപ്പർ ഹീറോസിനൊക്കെ സഹായിച്ചിട്ടുണ്ട്, പ്ലാനറ്റിനെ ഒരുപാട് വട്ടം രക്ഷിച്ചിട്ടുമുണ്ട്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഹൾക്കിനെ ഈ ലോകത്തുള്ള ആർക്കും തന്നെ ഇഷ്ടമല്ല. ഹൾക്ക് എല്ലാത്തിനായിട്ട് അങ്ങ് അടിച്ച് പൊട്ടിക്കും ദേഷ്യം വന്നാൽ. പക്ഷെ ഇപ്പം ഹൾക്കും ഒരു സൂപ്പർ ഹീറോ അല്ലേ? ഇപ്പൊ ഹൾക്ക് മരിച്ചതിന് എല്ലാവരും ഹോക്കിക്കാണ് താങ്ക്സ് പറയുന്നത്. ഹോക്കി കൊന്നതിന് എല്ലാവരും ഹോക്കിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ശരിയല്ല. എല്ലാ സൂപ്പർ ഹീറോസും പേടിക്കാനായിട്ട് തുടങ്ങി. ജനങ്ങൾ പതുക്കെ സൂപ്പർ ഹീറോസിന് എതിരെ വരുമോ എന്നുള്ള കാര്യത്തിൽ സൂപ്പർ ഹീറോസ് എല്ലാവരും ഇപ്പൊ പേടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ ടോണി സാർ വന്നിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ബ്രെയിൻ പാറ്റേൺ കണ്ടതിന് ശേഷം ടോണി സാർ പറയുന്നു, ഞാൻ തോറ്റുപോയി. എനിക്ക് മനസ്സിലാണ് ഞാൻ ഓവർ ഡ്രാമാറ്റിക് ആണ് നടക്കുന്നത്. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റോഡി ബ്രൂസ് ബാനർ ഞാൻ നഷ്ടപ്പെട്ടു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് വർഷമായിട്ട് അവഞ്ചേഴ്സ് ആയിട്ടും സോൾജറായിട്ടും ഈ നാടിനെ രക്ഷിച്ചിട്ടുണ്ട്. സോ അപ്പോഴേക്കും എനിക്ക് തോന്നിയത് ആർക്കും തന്നെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ്. ആർക്കും തന്നെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു പയ്യൻ ഫ്യൂച്ചറിനെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നു. എല്ലാവരും ആ പയ്യനെ വിശ്വസിച്ച് ആ പയ്യനെ സപ്പോർട്ടും ചെയ്യുന്നു. എനിക്കതാ മനസ്സിലാകാത്തത്. നടക്കാത്ത ഒരു കാര്യത്തിലാണ് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത്. ടൈം ഒരു കോൺസെപ്റ്റാണ്, ടൈം അതിന് അനുസരിച്ചത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ ടൈമിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതെന്ത് ഇവിടെ ആർക്കും മനസ്സിലാകാത്തതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഉളസീസ് എന്ന് പറഞ്ഞൊരു പയ്യന് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുന്നു. അവനത് എക്സ്പീരിയൻസും ചെയ്യുന്നു, അവനത് ഫീലും ചെയ്യുന്നു. അവൻ തൊടുന്ന ഓരോ കാര്യങ്ങൾക്കും അവനത് ഫീൽ ചെയ്യുന്നു. അവൻ അവിടെ എക്സൈറ്റ് ആയിട്ട് ജീവിക്കുന്ന കണക്കാണ്, അവൻ പ്രസന്റ് ജീവിക്കുന്ന പോലെയാണ് അവനത് തോന്നുന്നത്. ഇത് വന്നിട്ട് അവന്റെ മനസ്സിനെയും അവന്റെ മൈൻഡിനെയും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെയും അഫക്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ അവന്റെ ബ്രെയിൻ പാറ്റേൺ ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. എന്റെ മനസ്സ് പോലും അതിനെ സമ്മതിച്ചില്ല. പക്ഷേ എന്റെ ആഗ്രഹങ്ങൾക്ക്, എന്റെ മനസ്സിനെ ഞാൻ എതിർത്താണ് ഞാൻ ഈ ബ്രെയിൻ പാറ്റേൺ, അവന്റെ ബ്രെയിൻ പാറ്റേൺ സ്കാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. സ്കാൻ ചെയ്തതിന് ശേഷം അല്ലേ സത്യം എന്താണെന്ന് ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. നോക്ക് മേരിജൻ, നോക്ക്, ഇതാണ് ഉളിസിന്റെ ബ്രെയിൻ പാറ്റേൺ. നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? മേരിജൻ പറഞ്ഞു, ഇല്ല ടോണി സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. നോക്ക് മേരിജൻ, ഇവന്റെ ബ്രെയിൻ വന്നിട്ട് എല്ലാ കോസ്മിക് എനർജിയും അബ്സോർബ് ചെയ്യുന്നു. കോസ്മിക് എനർജി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് കോസ്മിക് എനർജി?
കോസ്മിക് എനർജി. എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സാധനങ്ങൾക്കും ഓരോ സ്ഥലത്ത് പോലും കോസ്മിക് എനർജി ഉണ്ട്. ആ കോസ്മിക് എനർജിയാണ് ഇവന്റെ ബ്രെയിൻ അബ്സോർബ് ചെയ്തിട്ട് ആ കോസ്മിക് എനർജിയുടെ പാസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോസിബിൾ ഫ്യൂച്ചേഴ്സ് മാത്രമാണ് ഔട്ട്കംസ് ആയിട്ട് തരുന്നത്. ഇവന്റെ ബ്രെയിൻ ഇപ്പൊ ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പോലെയാണ് വർക്ക് ആവുന്നത്. ജസ്റ്റ് ഒരു ആൾഗോരിതം പോലെ ഒരു പ്രോസസ് ചെയ്തിട്ട് ജസ്റ്റ് പ്രോബബിലിറ്റി മാത്രമാണ്, അതായത് ഫ്യൂച്ചറിൽ ഇതൊക്കെ നടക്കാൻ സാധ്യതകൾ ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അതല്ല ഇതാണ് ഫ്യൂച്ചർ എന്ന് ഒരിക്കലും അത് പറയുന്നില്ല. പക്ഷെ കാരോൾ എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ ഇതാണ് ഫ്യൂച്ചർ, ഈ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഫ്യൂച്ചറിലുള്ള ആൾക്കാർക്ക് അവർക്കും ഒരു ചോയ്സ് കൊടുക്കുന്നില്ല. ആ ചോയ്സ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ റോഡിക്കും ബ്രൂസ് ബാനറിനും എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ല എം ജെ. സോ ഫ്യൂച്ചർ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യത, ഫ്യൂച്ചർ ആർക്കും ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. സോ ബ്ലുസിസ്റ്റ് ബ്രെയിൻ പാറ്റേൺ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പോസിബിലിറ്റീസ് മാത്രമാണ്, ഫ്യൂച്ചറിൽ ഇതൊക്കെ നടക്കാം എന്നുള്ള സാധ്യതകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ അത് റിയൽ ഫ്യൂച്ചർ അല്ല എന്ന് ടോണി സ്റ്റാർക്ക് വന്നിട്ട് മുമ്പിലുള്ള എല്ലാം അവഞ്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ഇത് നടക്കുന്ന സമയത്ത് തന്നെ ഉളിസിന് വേറൊരു വിഷൻ വരുന്നു. അതായത് ഒരു പെണ്ണ് വന്നിട്ട് ബാഗിൽ ബ്രീഫ് കേസിൽ ഒരു ബോംബുമായിട്ട് കൊണ്ടുപോകുന്നു. സോ ഈ വിഷൻ കണ്ടിട്ട് കാരോൾ ഡാനിയൽസ് ആ പെണ്ണിനെ സ്റ്റോപ്പ് ചെയ്യും, ഷീൽഡിന്റെ സഹായത്തോടെ ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്യുകയും വെക്കുന്നു. സോ ബ്രീഫ് കേസും തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. സോ കാരോളിന് ദേഷ്യം വരുന്നു, ഉളിസിന് വിഷനെ കണ്ട പോലെ ബ്രീഫിൽ വന്നിട്ട് ബോംബ് ഇല്ല. സോ കാരോളിന് ദേഷ്യം വരുന്നു. സോ കാരോൾ വന്നിട്ട് ഇപ്പൊ പെണ്ണിന്റെ അടുത്ത് മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സമയത്ത് അയൺമാൻ ക്യാപ്റ്റൻ അമേരിക്കയുടെ തോന്നുന്നു, ക്യാപ് ഇതിന്റെ ഒരു തീരുമാനം പറ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും വർഷം സർവീസിൽ എനിക്ക് ഇതുവരെയും തോന്നിയിട്ടുള്ളത് ക്യാപ്റ്റൻ അമേരിക്ക എടുക്കുന്ന തീരുമാനമാണ് ശരിയെന്നാണ്. അത് ഇന്ന് വരെയും എല്ലാവർക്കും അത് തന്നെയാണ് തോന്നുന്നത്. സോ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് എപ്പോഴും ശരി ആകുന്നത്. സോ നിങ്ങളൊരു തീരുമാനം പറ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞു, ഹേ ടോണി, നീ ഇപ്പം ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? 100% വിശ്വസിക്കുന്നുണ്ടോ? കമോൺ ക്യാപ്, ഞാൻ 100% വിശ്വസിക്കുന്നുണ്ടാണ് ഇൻഹ്യൂമൻസിന് ക്യൂനായിട്ടുള്ള മെഡിസെ പോലെ ഞാൻ ഇരുത്തിക്കാര്യം പറയിപ്പിക്കുന്നത്. സോ ഞാൻ ഉറപ്പാണ് ഇത് ജസ്റ്റ് പോസിബിലിറ്റീസ് മാത്രം ആണ്. ക്യാപ്റ്റൻ അമേരിക്ക കാരോൾ നോക്കി ചോദിക്കുന്നു, കാരോൾ നീ പറ നിന്റെ അഭിപ്രായം എന്താണ്? കാരോൾ പറയുന്നു, ബീസ്റ്റിന്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കട്ടെ. ബീസ്റ്റ് പറയുന്നു, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, ടോണി പറയുന്നതാണ് ശരി എന്ന് തോന്നുന്നു, ഞാനും അത് അനലൈസ് ചെയ്ത് നോക്കിയതാണ്, ടോണി പറയുന്നതാണ് ശരി എന്ന് പറയുന്നു. അപ്പൊ ടോണി പറയുന്നു, കമോൺ കാരോൾ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ ഇത്രയും മുമ്പ് വെച്ചാണ് ഇതൊക്കെ പറയുന്നത്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓക്കെ വെയിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ടോണി, ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. ടോണി പറഞ്ഞു, ഓക്കെ നീ എന്താ പറ. കാരോൾ പറയുന്നു, ഇപ്പൊ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഓടി വരുവാണ്, ഓടി വന്നിട്ട് പറയുകയാണ് എന്റെ പുറകിൽ വരുന്ന എന്റെ അടുത്ത് ഒരു ഗൺ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ നീ എന്ത് ചെയ്യും? നീ തടയോ ഇല്ലയോ? പറ ടോണി, നീ തടയോ ഇല്ലയോ, നീ പറ. ടോണി പറയുന്നു, ഓക്കെ ആ സിറ്റുവേഷൻ ഇപ്പൊ നടക്കുകയാണ് തന്നെ വെച്ചോട്ടെ, എനിക്ക് എത്ര ശതമാനമാണ് ഷുവർ ഉള്ളത് അവന്റെ കയ്യിൽ ഗൺ ഉള്ള കാര്യം? ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ഷുവർ ഉണ്ട് അവന്റെ കയ്യിൽ ഗൺ ഉള്ള കാര്യം. പക്ഷെ ഉളിസിസ് നോക്കുന്ന ഫ്യൂച്ചറിൽ ഉളിസിന് ആകെപ്പാട് ഷുവർ ഉള്ളത് വെറും 10% ആണ്, 10% ഷുവർ മാത്രമേ ഉള്ളൂ. കാരോൾ കാരോൾ പറയുന്നു, 10% പോരെ ടോണി, 10% ഉണ്ടായി തന്നെ പോരെ, താനോസ് ഇങ്ങനെ ചെയ്യുവാണെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞാൽ മാത്രം പോരെ നമുക്ക് പോയി ഇന്ന് തടയാനായിട്ട്. അപ്പൊ ടോണി പറഞ്ഞു, താനോസ് അങ്ങനെ ചെയ്യാൻ പോവാണെന്ന് 10% മാത്രമേ ഷുവർ ഉള്ളൂ. ചിലപ്പം താനോസ് അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുമായിരിക്കും, ആ കോസ്മിക് ക്യൂബ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുമായിരിക്കും. ചിലപ്പം അവൻ കോസ്മിക് ക്യൂബ് എടുക്കണ്ടെന്ന് വിചാരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അവന്റെ ഡ്രീമിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അതാണ് സത്യമെന്ന് വിചാരിച്ചിട്ട് നീ പോയി തടയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം കാരോൾ. അപ്പൊ കാരോൾ പറയുന്നു, റോഡ് ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റോഡ് എനിക്കേ സപ്പോർട്ട് ചെയ്തുള്ളായിരുന്നു. ടോണി പറഞ്ഞു, ഒന്ന് വിളിച്ച് നോക്കട്ടെ, ഒന്ന് വിളി നോക്കട്ടെ, വരത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, അതിന്റെ ഒറ്റൊരു കാരണം നീയാണ് കാരോൾ എന്ന് പറഞ്ഞു. അപ്പൊ കാരോൾ പറഞ്ഞു, ടോണി നീ മാറുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ഒരു സല്യൂട്ട് അടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. സോ എവിടെ ആയാലും ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു മര്യാദ ഉണ്ടല്ലേ, ക്യാപ്റ്റൻ അമേരിക്ക ഒരു ഗത്ത് തന്നെയാണ് ഫ്രണ്ട്സ്. ടോണി സാർ ക്യാപ്റ്റൻ അമേരിക്ക എടുത്ത് ചോദിക്കുന്നു, ക്യാപ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞു, നീ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ടോണി കറക്റ്റ് എന്ന് പറയുന്നു. സോ ടോണി സാർക്ക് പറഞ്ഞു, എനിക്ക് കാരോൾ ഡാനിയൽസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ഈ ഒരു ഒപ്പീനിയൻ, അതായത് ഈ ഒരു സംഭവം ഞാൻ പബ്ലിക്കിന് മുമ്പിലേക്ക് കാണിക്കാൻ പോകുന്നു. സോ അവരെന്ത് ഒപ്പീനിയനാണ് പറഞ്ഞത് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. സോ മെഡിസിൻ ഇതിനെ സമ്മതിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ക്യാപ്റ്റൻ മാർവൽ ഇവിടുന്ന് നേരെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകുന്നു. സോ അവിടെ നിന്നിട്ട് മറ്റേ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ബ്രീഫ് കേസിൽ ബോംബായിട്ട് കൊണ്ടുപോകാൻ ഡോളിസിന് വിഷയം വന്നില്ലേ. സോ ആ പെണ്ണിനെ ഇപ്പം അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ക്യാപ്റ്റൻ മാർ മറങ്ങിലെടുത്ത് ചോദിക്കുന്നു, എന്തെങ്കിലും പറഞ്ഞു അവള്, അവളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് സാധിച്ചു, ബാക്ക്ഗ്രൗണ്ട് ഫാമിലീസ് ഡീറ്റെയിൽസ് ഒക്കെ. മറഹിൽ പറയുന്നു, ഏ അറിയാനായിട്ട് സാധിച്ചു, അവളുടെ പേര് വന്നിട്ട് ഗ്രീൻ എന്നാണ്, അവളുടെ അച്ഛൻ വന്നിട്ട് ഒരു ചിക്കാഗോ പോലീസ് ഓഫീസറാണ്, അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്രയും റഫായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അവൾ വന്നിട്ട് ഏതോ ഫിനാൻസ് കമ്പനിയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം ഹൈഡ്രയ്ക്കും ഒരു ബന്ധമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ബന്ധമില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. സോ കാരോൾ, നിങ്ങൾ എന്താ വിചാരിക്കുന്നു ചോദിച്ചു. സോ കാരോൾ പറയുന്നു, ആ അവളൊന്ന് എൻ്റെ അടുത്തേക്ക് വിട്, ഞാനൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാന്ന് പറയുന്നു. കാരോൾ ഡാനിയൽസ് ആ പെണ്ണിനെ നോക്കി ചോദിക്കുന്നു, നീ ആരാണ്, നിന്റെ പുറകിൽ എത്ര പേരാണ് ഉള്ളത്, നിനക്കും ഹൈഡ്രയ്ക്കും എന്താണ് ബന്ധം, നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നു. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഫിനാൻസ് കമ്പനി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എന്റെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കാണാൻ പോകുന്ന വഴിയിലാണ് ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്റെ അച്ഛനെ വിളിക്കുക, എന്റെ വക്കീലിനെ വിളിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കരയുന്ന ലെവലിലേക്ക് മാറുന്നു.
കാരോട്ടാണ് ചോദിക്കുകയാണ് പെണ്ണിനടുത്ത്, നീ എന്തിനാണ് വെറുതെ ഒരു കയ്യിൽ ബാഗ് കൊണ്ടുപോയത്, ഫിനാൻസ് കമ്പനിയാണ് ജോലി ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ പെണ്ണ് പറയുന്നു, ഞാൻ കയ്യിൽ കൊണ്ടുപോയ ബാഗ് പഴയ ബാഗാണ്, ഓഫീസിലേക്ക് പുതിയൊരു ബാഗ് മേടിച്ചിട്ട് ആ ബാഗിനകത്ത് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് കയ്യിൽ കൊണ്ടുപോയത് പഴയ ഒരു ബാഗാണെന്നാണ് പറയുന്നത്. സോ കാരോട്ടാണസിന് വേറൊന്നും പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ കാരോട്ടാണസിനെ പ്രൂഫ് ഇല്ല, ആ പെണ്ണിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രൂഫ് ഇല്ല. സോ പെണ്ണ് ചോദിക്കുന്നു, എന്തിനാണ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വാറുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കുന്നു. സോ ക്യാപ്റ്റൻമാർ പറയുന്നു, നീ സത്യം പറയുന്നതായിരിക്കും, നീ അവസാനം വരെ ഈ സെല്ലിൽ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കാരോട്ടാനസ് വെളി വന്ന് നിൽക്കുന്ന ആ സമയത്ത് പെണ്ണ് വന്നിട്ട് പെട്ടെന്ന് കാണാതെ പോകുന്നു, അതായത് മാഞ്ഞു പോകുന്നു. എക്സ്മെല്ലിൽ നൈട്രോണ പെണ്ണിനെ ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ എക്സ്മെല്ലുള്ള എല്ലാരും തന്നെ ടോണി സാറിനാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. സോ ക്യാപ്റ്റൻ മാർവൽ മറയിലെടുത്ത് പറഞ്ഞു, ടോണിക്ക് എന്റെ അടുത്ത് കളിക്കുന്നതിന്റെ ഇപ്പൊ ഷീൽഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്, അവന്റെ പ്രിസണർ ഒരാളാണ് ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്, അവനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ഷീൽഡ് എടുത്ത് ഓർഡർ കൊടുക്കുന്നു. അപ്പൊ പുറകിൽ നിന്നുകൊണ്ട് ബ്ലാക്ക് പാന്തർ ചോദിക്കുന്നു, ഓക്കെ അവനെ ഇപ്പം അറസ്റ്റ് ചെയ്യാം, പക്ഷെ അവൻ എവിടെ പോയി അന്വേഷിക്കും. അപ്പൊ മറങ്കിൽ പറയുന്നു, അവൻ എവിടെ പോയി അന്വേഷിക്കണ്ട, അവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ക്യാപ്റ്റൻ മാർവൽ ചോദിക്കുന്നു, അവൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. മറങ്കിൽ പറയുന്നു, നിങ്ങൾ തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയുന്നു. ക്യാപ്റ്റൻ മാർവൽ ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് അയൺമാൻ അയൺമാന്റെ ടീമായിട്ട് വന്ന് നിൽക്കുകയാണ്. സോ അയൺമാനെ ക്യാപ്റ്റൻ അമേരിക്ക ഒരുമിച്ച് നിൽക്കുന്ന കാണുന്ന ഒരു ഗത്ത് തന്നെയാണ് ഫ്രണ്ട്സ്. ഇപ്പൊ എന്നിട്ട് ക്യാപ്റ്റൻ മാർവലിന്റെ ടീമിൽ നിന്ന് കുറച്ചുപേരൊക്കെ ഇപ്പൊ അയൺമാന്റെ ടീമിലേക്കും ചാടിയിട്ടുണ്ട്. വിഷൻ, ലേഡി തുടങ്ങിയ മിക്കവരും അയൺമാന്റെ ടീമിലേക്കും മാറിയിട്ടുണ്ട്. സോ അയൺമാൻ പറയുന്നു, ഞാൻ നിന്നെ വാൺ ചെയ്തു കാരോൾ, ഈ ടീമിലുള്ള മിക്കവരും നിന്നെ വാൺ ചെയ്തു, എന്നിട്ട് നീ അതേ തെറ്റ് തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ മാർ പറഞ്ഞു, ഞാൻ തെറ്റെയ്തോ, എന്റെ പ്രസംഗത്തിൽ ഒരാളെ നീ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, നീയാണ് തെറ്റിയത്, ഞാൻ പിന്നെ അറസ്റ്റ് ചെയ്യാൻ പോയാണെന്ന് പറഞ്ഞു. അയൻമാൻ പറഞ്ഞു, നീ എന്നെ അറസ്റ്റ് ചെയ്യുന്നു, നീ ഇപ്പൊ ഔട്ട് നമ്പർ ആയിട്ട് നിൽക്കുവാണോ കാരോൾ, നിന്റെ ചുറ്റും നോക്ക്, നീ ഇപ്പൊ ഔട്ട് നമ്പർ ആണെന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ മാർ പറഞ്ഞു, ഞാൻ ഔട്ട് നമ്പറോ, നീ ഒന്ന് മോളി നോക്ക് മോനൂസ് എന്ന് പറഞ്ഞു. അയൻമാൻ ഇങ്ങനെ മോളി നോക്കുന്ന സമയത്ത് അവിടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എൻറ്റർ ആകുന്നു. സോ ക്യാപ്റ്റൻ മാർ പറയുന്നു, എനിക്ക് ഇവിടെ മാത്രമല്ല ഫ്രണ്ട്സ് ഉള്ളത്, യൂണിവേഴ്സിലെ എല്ലാ സ്ഥലത്തും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടെന്ന് ക്യാപ്റ്റൻ മാർവൽ പറയുന്നു. ഇവിടെ ഇഷ്യൂ 4 അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇവിടെ ടീം സെറ്റ് ആയിട്ടുണ്ട്, അയൺമാൻ വേഴ്സസ് ക്യാപ്റ്റൻ മാർവൽ. ഇനിയാണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. സോ ആ ഫൈറ്റിൽ ആരാ ജയിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആരുടെ സൈഡാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞോ? ടീം സ്റ്റാർട്ടിലാണോ, ടീം ക്യാപ്റ്റൻ മാർവലിലാണോ, ആരുടെ ടീമിലാണ് നിങ്ങളുള്ളതെന്ന് താഴെ കമന്റിൽ പറയുക. ഫ്രണ്ട്സ്, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് എൻകറേജ് ചെയ്യുക. അങ്ങനെ തുടച്ചിട്ടുള്ള കോമിക് സീരീസ് ചെയ്യാനുള്ള ഊർജ്ജം എനിക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് നല്ല സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, പിന്നെ ഞാൻ തെറ്റ് പറയുന്നത് അതുകൂടി താഴെ കമന്റിൽ പറയുക. ബാക്കിയുള്ളവർ നല്ലതായിട്ട് തരം കണ്ടുകിട്ട് സെച്ചിനെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.